ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളുടെ പേരിൽ തട്ടിപ്പുകൾ നടക്കുന്നുവെന്ന മുന്നറിയിപ്പുമായി പോലീസ്. തട്ടിപ്പ് നടത്തുന്നതിൽ മലയാളികൾക്ക് കൂടി പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യ വളർന്നതിനൊപ്പം തന്നെ വിരൽത്തുമ്പിൽ സേവനങ്ങളും എത്തി. ഇതിനോടൊപ്പമാണ് തട്ടിപ്പിന്റെ പുതിയ മേഖലകളും തുറക്കുന്നു. അധ്വാനിക്കാതെ മേലനങ്ങാതെ എപ്പോഴും അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കാനും ഭാഗ്യപരീക്ഷണങ്ങൾക്കായി പണവും സമയവും ചെലവിടാനും ഒട്ടും മടിക്കാത്ത നല്ലൊരു വിഭാഗം ആളുകളുണ്ട്. അപ്രതീക്ഷിതമായി ഒരു നാൾ വന്നെത്തുന്ന സൗഭാഗ്യത്തിനായി കാത്തിരുന്നു. ഒടുവിൽ ചതിക്കുഴിയിൽ അകപ്പെടുമ്പോഴാണ് ഇത്തരക്കാർക്ക് ബോധമൊതുക്കുക. ചതിയിലകപ്പെട്ട് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനുള്ള നെട്ടോട്ടമാണ് പിന്നീട്. എല്ലാ ശ്രമവും പരാജയപ്പെട്ട് ഒടുവിൽ പോലീസിലെ അഭയം തേടുന്നു. ഓരോ തട്ടിപ്പ് കഥകളും പുറത്തു വരുമ്പോഴും അത് അവസാനത്തേതാണെന്ന് നാം കരുതുന്നു. ഇപ്രകാരം കരുതുന്നവർ പോലും മറ്റ് തട്ടിപ്പുകളിൽ ഇരയാവുകയും ചെയ്യുന്നു. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ വ്യാപകമായതോടെ ഇതുവഴിയുള്ള നിരവധി തട്ടിപ്പുകളും പിറവിയെടുത്തു. ഹൈടെക് രീതിയിലാണ് പുതിയ കാലത്തെ തട്ടിപ്പുകൾ അരങ്ങു വാഴുന്നത്. ഓൺലൈനിൽ വിവിധ തരത്തിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത്. പലപ്പോഴും പരാതികൾ ഇല്ലാത്തതിനാൽ പുറം ലോകം അറിയില്ല എന്ന് മാത്രം. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്നും എന്തെങ്കിലും സാധനം വാങ്ങിയാൽ തൊട്ടടുത്ത ദിവസം നറുക്കെടുപ്പിൽ വിജയിയാണെന്നറിയിച്ച് ചില വിളികൾ എത്തിയിരുന്നു. മുമ്പ് ഫോൺ വിളി എത്തിയിരുന്നത് ഇംഗ്ലീഷിലായിരുന്നു. എന്നാൽ ഇന്ന് മലയാളികളാണ് വിളിക്കുന്നതെന്നും അതും സ്ത്രീകളാണ് കൂടുതൽ തട്ടിപ്പ് നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു. കൂടാതെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നതോടെയാണ് തട്ടിപ്പുകാരുടെ ഫോൺ വിളി എത്തുക. ആദ്യം വിളിക്കുക ഓർഡർ ചെയ്ത സാധനം കിട്ടിയില്ല എന്നാണ്. ഇതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് തിരക്കിയാകും. ഇത് കഴിഞ്ഞുള്ള ദിവസം വീണ്ടും ഫോൺ വിളി എത്തും. ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്നവർക്കായി നടത്തിയ നറുക്കെടുപ്പിൽ മെഗാബമ്പർ സമ്മാനം ലഭിച്ചു എന്നാകും വിളിയിൽ അറിയുക. ഇങ്ങനെയാണ് സ്ഥിരമായി തട്ടിപ്പ് നടക്കുന്നത്. കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ഫെസ്റ്റിവൽ സീസണിലും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ സമ്മാനങ്ങൾ നൽകുന്നതിനാൽ തന്നെ ഭൂരിഭാഗം പേരും ഈ ഓഫറിൽ വീഴുന്നു. പേര്, വിലാസം, ഓർഡർ ചെയ്ത വസ്തു, ഓർഡർ നമ്പർ എന്നിവയെല്ലാം കൃത്യമായി പറയുന്നതിനാൽ തന്നെ ഷോപ്പിംഗ് സൈറ്റുകളുടെ പ്രതിനിധിയാണ് വിളിക്കുന്നതെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് മുഴുവൻ ആളുകളും തട്ടിപ്പിൽ വീണു പോകുന്നത്. സമ്മാനമായി കാർ ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ് അറിയിക്കുക. ഇതെല്ലാം കാർ വേണമെങ്കിൽ അതിന് പകരം പണം നൽകാമെന്നും പറയുന്നു. പണം ആവശ്യമായില്ലെങ്കിൽ ഇതിന്റെ ടാക്സ് ഇനത്തിൽ അവർക്ക് പണം നൽകാനാകും. ഇതല്ല, കാർ വേണമെന്ന് പറഞ്ഞാൽ കാർ ഡെലിവറി ചെയ്യുന്നത് ഡൽഹിയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണെന്ന് അറിയിക്കും. ഇവ കേരളത്തിൽ ഡെലിവറി ചെയ്ത് നൽകാം. എന്നാൽ ഇതിന് പ്രത്യേക ഫീസ് നൽകണമെന്നും പറയും. ശേഷം ഫീസ്, ടാക്സ്, ഇൻഷുറൻസ് എന്നെല്ലാം പറഞ്ഞ് പണം തട്ടുന്നു. എന്നാൽ അവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഘട്ടത്തിലേക്ക് തട്ടിപ്പുകാർ കടക്കുന്നു. ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഇതേ വിലാസത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് സ്ഥാപനത്തിന്റേതെന്ന പേരിൽ വൗച്ചർ തപാലിലെത്തും. വൗച്ചർ സ്ക്രാച്ച് ചെയ്യുമ്പോൾ മെഗാ സമ്മാനം ലഭിച്ചതായി കാണിക്കും. ഭാഗ്യം തേടിയെത്തിയതായി കരുതി ആളുകൾ തട്ടിപ്പിൽ വീഴുന്നു. പിന്നീട് നികുതിയുടെ പേര് പറഞ്ഞ് തട്ടിപ്പുകാർ പണം കൈക്കലാക്കുന്നു. ഓർഡർ ചെയ്യുന്ന ആളുടെ പേരും വിലാസവും ഫോൺ നമ്പറും ഓർഡർ നമ്പറും വാങ്ങിയ സാധനങ്ങളെല്ലാം തട്ടിപ്പുകാരുടെ കൈകളിൽ എങ്ങനെയാണ് എത്തുന്നത്? കൊറിയർ എത്തിക്കഴിഞ്ഞാണ് വിളി എത്തുന്നത്. ഇതിനാൽ തന്നെ കൊറിയർ സർവീസുകാരുടെ ഡേറ്റ ഹാക്ക് ചെയ്തതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പല തട്ടിപ്പുകളും നടക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകളുടെ ദുരുപയോഗത്തിലൂടെ ഓൺലൈനിൽ വലവിരിച്ച് പണം തട്ടുന്ന സംഭവങ്ങൾ ഇന്ന് പതിവായതോടെ ഇതര സംസ്ഥാനക്കാരെ അപേക്ഷിച്ച് ഏറെക്കുറെ പ്രബുദ്ധ മലയാളികളും ഇത്തരം തട്ടിപ്പുകളിൽ നിരന്തരം ഇരകളാകുന്നു. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.